നമസ്കാരം. സഖാക്കൾ രോമാഞ്ച പുളകിതരാണ്. കാരണം എന്താണ് എന്നായിരിക്കും എൻ്റെ പ്രിയ പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുക. അതിലേക്ക് തന്നെ ഞാൻ വരാം. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു അന്താരാഷ്ട്ര തുറമുഖം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്ക് പക്ഷേ വലിയ ആയുസ്സുണ്ടായില്ല. 91 മുതൽ 1991 മുതൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എം വി രാഘവൻ എന്ന് പറയുന്ന തുറമുഖ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന കാലം മുതൽ, യു ഡി എഫിൻ്റെ ഭരണകാലം മുതൽ അങ്ങനെ ചില ചിന്തകളുണ്ടായിരുന്നു. വികസനത്തിൻ്റെ സ്വപ്നങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തുടങ്ങിയ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കടലാസു പണികൾ പുരോഗമിച്ചു പലവട്ടം. ആ കടലാസു പണികളൊക്കെ പലവട്ടം പല സർക്കാരുകൾ വന്നപ്പോഴും മാറിമറിയുന്ന ഒരു കാഴ്ച കണ്ടു. ആന്റണിയുടെ സർക്കാർ ഉണ്ടായിരുന്നു, അതിനുശേഷം നയനാരുടെ സർക്കാർ ഉണ്ടാകുന്നു, വി എസ് അച്യുതാനന്ദൻ്റെ സർക്കാർ ഉണ്ടാകുന്നു, വീണ്ടും ആന്റണിയുടെ സർക്കാർ കരുണാകരൻ്റെ സർക്കാർ വരുന്നു, അതിനുശേഷം വീണ്ടും ഉമ്മൻചാണ്ടി ഭരിക്കുന്നു, വി എസ് അച്യുതാനന്ദൻ ഭരിക്കുന്നു, പിന്നെ പിണറായി വിജയൻ ഭരിക്കുന്നു. ഇതായിപ്പോഴും പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. 2011-2016 കാലഘട്ടത്തിലേക്ക് ഒന്ന് കടന്നുപോയാൽ യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന സംവിധാനം ഭരിക്കുന്ന കേരളത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന തരത്തിലായിരുന്നു ഈ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയപ്പെടുന്ന സങ്കല്പം. അതിന് ജീവൻ വയ്ക്കുകയായിരുന്നു ആ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ. ആ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ ഏത് തരത്തിലെങ്കിലും പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഒരു സ്വപ്ന പദ്ധതിയായി കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമായിരുന്നു അത്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് അന്നു മുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുൻപ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കടലാസ് പണികൾ അടക്കം പുരോഗമിച്ച് ഭൂമി ഏറ്റെടുക്കൽ വരെ നടത്തി അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ. ഇതിത്രയും ഞാൻ സൂചനകൾ നൽകിയത് എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രോമാഞ്ച പുളകിതരായി നിൽക്കുന്ന സഖാക്കളെ എനിക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞു. കാരണം ഈ തിരുവനന്തപുരം രാജ്യത്ത് ചരക്ക് നീക്കത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറുമെന്ന പ്രതീക്ഷയോടുകൂടി രാജ്യാന്തര തുറമുഖത്ത് ആദ്യ കപ്പലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ചൈനയിൽ നിന്നുള്ള ചരക്ക് കപ്പലായിട്ടുള്ള ഷെൻഹുവ 15 കഴിഞ്ഞ ദിവസം തുറമുഖത്ത് നങ്കൂരമിട്ടു. പുറംകടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിനെ 3 ടഗുകളുടെ സഹായത്തോടെ കൂടിയാണ് ഈ ബർത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നത്. തുറമുഖത്തേക്കുള്ള യാത്രയിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മറൈൻ സർവീസ് തലവനായിട്ടുള്ള ക്യാപ്റ്റൻ തുഷാർ കിനിക്കൽ കപ്പലിന് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് വിഴിഞ്ഞത്തേക്ക് അടുപ്പിക്കുകയാണ്. ബർത്ത് പരിസരത്തേക്ക് വരുന്നതിനിടെ 2 ടഗുകൾ ഇരു ഭാഗത്തുനിന്നായി വാട്ടർ സല്യൂട്ട് നൽകി തുടർന്ന് 100 മീറ്റർ കൂടി പിന്നിട്ട ശേഷം ബർത്തിന് സമീപം കപ്പൽ നങ്കൂരമിടുകയായിരുന്നു. ശക്തമായിട്ടുള്ള സുരക്ഷാ വലയത്തിലായിരുന്നു കപ്പൽ കൊണ്ടുവന്നത് തന്നെ. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് ബുധനാഴ്ച രാവിലെ 10:45 ക്രെയിനുകളുമായിട്ട് ഈ ഷെൻഹുവ 15 വിഴിഞ്ഞം പുറംകടലിൽ എത്തിച്ചേരുകയായിരുന്നു. ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4 സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കപ്പലിന് സ്വീകരണം നൽകുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര തുറമുഖമന്ത്രി, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. 2024 മെയ്യിൽ ആദ്യഘട്ടം കമ്മീഷനിങ് നടത്താൻ സാധിച്ചേക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത്. അതിനിടെ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കേണ്ട 800 മീറ്റർ ബർത്തിൽ കപ്പൽ അടുപ്പിക്കും മുൻപ് 400 മീറ്റർ പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ 270 മീറ്റർ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ. എന്നാലും മന്ത്രിസഭാ പുനഃസംഘടന നടക്കും മുമ്പ് കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങൊരുക്കുവാനും ആഘോഷമാക്കുവാനും തീരുമാനിക്കുകയായിരുന്നു. ഇത് കമ്മീഷനിങ് ആണെന്ന പ്രതീതി ജനിപ്പിച്ചും മന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ചും തുറമുഖത്തെ അനുകൂലിക്കുന്ന സമൂഹ മാധ്യമ സംഘങ്ങൾ ആഘോഷത്തിലുമാണിപ്പോൾ. പറഞ്ഞ സമയത്തിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയില്ല എങ്കിൽ അദാനി ഗ്രൂപ്പിനെ ഒഴിവാക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ 2019 ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി, 2017 ഓഖി ചുഴലിക്കാറ്റ്, 2018 തന്നെ മഹാമാരിയും പ്രളയവും, 2017 നവംബറിൽ തുറമുഖ പദ്ധതി പ്രദേശത്ത് 11 ദിവസം നീണ്ടുനിന്ന മത്സ്യത്തൊഴിലാളികളുടെ സമരം,
എന്നിവ അടക്കമുള്ള 15 കാരണങ്ങൾ ക്ഷമിക്കണം 16 ഓളം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദാനി ഗ്രൂപ്പ് സമയം നീട്ടി ചോദിച്ച് ആർബിട്രേഷന് പോയത്. പിപിപി മോഡലിൽ സ്വകാര്യ പങ്കാളിക്ക് 30 വർഷമാണ് പ്രവർത്തനത്തിനുള്ള സ്റ്റാൻഡേർഡ് കാലാവധി എന്ന് പറയപ്പെടുന്നു. എന്നാൽ 40 വർഷം നൽകിയതിലൂടെ അധിക 10 വർഷം അദാനി ഗ്രൂപ്പിന് കോടികളുടെ ലാഭമുണ്ടാക്കാൻ ഇടവരുത്തി എന്ന് സിഎജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് 2-3 ഘട്ടം നിർമ്മാണം നടത്താൻ അനുമതി നൽകണമെന്ന സർക്കാർ ഏജൻസി ആയിട്ടുള്ള വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് കേന്ദ്രത്തിന് നൽകിയ അപേക്ഷ തള്ളുകയുണ്ടായി. പൊതുജനങ്ങളിൽ നിന്നുള്ള പരാതികളും ആക്ഷേപങ്ങളും കേൾക്കാതെയാണ് അടുത്ത ഘട്ടത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ തള്ളാൻ കാരണമായി പറയുന്നത്. ഈ അപേക്ഷ സ്വീകരിച്ചാൽ പ്രവർത്തന കാലാവധി 60 വർഷമായി ഉയർത്തി കിട്ടുമെന്നുള്ള എന്ന ലാഭം അത് അദാനി ഗ്രൂപ്പിനുണ്ട് തന്നെ. സർക്കാർ ഏറ്റെടുത്ത ഭൂമി ലോകബാങ്കിൽ അടക്കം പണയം വയ്ക്കുവാനുള്ള അധികാരം അദാനി ഗ്രൂപ്പിന് നൽകിയതും അന്ന് വിവാദമായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൽ കൂടെ നമുക്ക് കടന്നു പോകാം. അങ്ങനെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഈ വരുന്ന ഞായറാഴ്ച കപ്പലിന് സ്വീകരണം കൊടുക്കാൻ എത്തുന്ന മഹാന്മാർ ആരാണെന്ന് അറിയാവൂ. 2011 ഈ പദ്ധതിയുമായി മുന്നോട്ട് ഉമ്മൻചാണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമ്പോൾ അതിനെ വളരെ കണിശമായി എതിർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹമന്ത്രിമാരായിട്ടുള്ള കൂട്ടാളികളായിട്ടുള്ള സഖാക്കൾ, അദ്ദേഹത്തിൻ്റെ അണികൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ എന്നുവേണ്ട, അവർ പറയുന്നത് മാത്രം കേട്ട്, അവർ പറയുന്നത് മാത്രം വിശ്വസിച്ച് എന്ത് പദ്ധതിയെയും എതിർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന അവരുടെ അണികളെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം. അന്ന് വിഴിഞ്ഞം പദ്ധതിയിൽ 7000 കോടിയിലോളം 6000ത്തിലധികം കോടി രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ സമരം നടത്തി വലിയ രീതിയിലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി പദ്ധതിയെ അട്ടിമറിക്കുവാൻ ശ്രമിച്ച മഹാരഥനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ, അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ കീഴിൽ ആ വിഴിഞ്ഞം കടപ്പുറത്തെ ജനങ്ങളെ അടക്കം തമ്മിലടിപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ, സമരം ചെയ്ത് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിലെ സഖാക്കളാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലെടുത്തപ്പോൾ രോമാഞ്ച പുളകിതരായി നിന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ആ രോമാഞ്ച പുളകിതരൊന്ന് മനസ്സിലാക്കുക. അങ്ങ് അകലെ എവിടെയോ ഇതിനുവേണ്ടി സ്വപ്നം കണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ സ്വപ്ന സാഫല്യമാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ രോമാഞ്ചങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ദീർഘവീക്ഷണത്തോടുകൂടി ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന നേതാവ് മുഖ്യമന്ത്രി നടത്തിയ വലിയ വലിയൊരു പരിശ്രമമാണ് ഇന്ന് അന്ന് എതിർത്ത മഹാരഥനായി ഇന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഉദ്ഘാടകനായി മാറാൻ കഴിയുന്നത്, ഈ കപ്പലിനെ സ്വീകരിക്കാൻ കഴിയുന്നത്, വലിയ പദ്ധതി എന്ന അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്. നാണമില്ലാത്ത ഒരു മുഖ്യമന്ത്രി ആയിപ്പോയല്ലോ താൻ എന്ന് പറയേണ്ടി വരുന്നു. കാരണം എന്തിനോടും ഏതിനോടും എന്നും മുഖം തിരിച്ചിട്ടുള്ളവരാണ് ഈ CPMഉം DYFM അടക്കമുള്ളവർ. ഏത് വികസന പ്രവർത്തനങ്ങളെയും തുരങ്കം വച്ചിട്ടുള്ളവരാണ്. ഏത് പദ്ധതികളെയും നടപ്പിലാക്കാൻ ഒരിക്കലും സമ്മതിക്കാത്തവരാണവർ. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അടക്കമുണ്ടാവുമ്പോൾ, ഗെയിൽ പദ്ധതി അടക്കമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, പല പദ്ധതികൾക്കും അവസാനം ഇവർ ചുക്കാൻ പിടിക്കുന്നു, ഇവർക്കത് ചെയ്യേണ്ടി വരുന്നു. അത് വലിയ സമ്മർദ്ദമായി മാറിയിട്ടാണെങ്കിൽ കൂടിയും ആ പദ്ധതി നടപ്പിലാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടലുള്ളത് കൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലായിരുന്നു. അങ്ങനെ യാഥാർത്ഥ്യമാകുന്ന വിഴിഞ്ഞം പദ്ധതിയെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഈ പറയുന്ന മഹാ മുഖ്യമന്ത്രിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പിണറായി വിജയന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇന്ന് ഈ യാഥാർത്ഥ്യമാകുമ്പോൾ പച്ചക്കൊടി വീശി അവിടെ നിൽക്കേണ്ടി വരുന്നത്. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എത്രയോ ദിവസങ്ങളിൽ സമരം ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി കിടന്ന് ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. എന്നിട്ട് എന്ത് നേടി? പട്ടിണി കിടന്നവർക്ക് മാത്രമാണ് നേട്ടം, അല്ലെങ്കിൽ പട്ടിണി കിടന്നവർക്ക് മാത്രമാണ് അന്ന് എന്തെങ്കിലും സംഭവിച്ചത്. നേട്ടമുണ്ടായതൊക്കെ പാർട്ടിക്കാർക്ക്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അന്ന് കുടിച്ച കണ്ണുനീരും അന്ന് കുടിക്കാൻ കഴിയാതായി പോയ ആഹാരങ്ങളും അവരുടെ പട്ടിണിയും മാത്രമാണ് അവർക്ക് മിച്ചമായത്.
അതൊന്നും കാണാത്ത അധമന്മാരുടെ ഒരു വലിയ സംഭവമാണ് ഒരു സംവിധാനമാണ് ഇന്ന് ഈ മന്ത്രിസഭ എന്ന് പറയപ്പെടുന്നത് ഈ മന്ത്രിസഭയും ഈ മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെ 2011 മുതൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഈ പദ്ധതി എന്നേ യാഥാർത്ഥ്യമായേനെ എന്നേ കപ്പലുകളുടെ അടുത്തേനെ എന്നേ ഈ കേരളം സാംസ്കാരികമായിട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ടും ഉന്നതിയിലെത്തിയേനെ അതിനൊന്നും സമ്മതിക്കില്ല അവർ പക്ഷേ ഇന്ന് ഇന്ന് രോമാഞ്ച കഞ്ചുകരായി രോമാഞ്ച പുളകിതരായി കഴിഞ്ഞ ദിവസം ഈ കപ്പലിനെ വരവേൽക്കാൻ നിൽക്കുന്ന സഖാക്കളെ കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത് അറപ്പാണ് തോന്നിയത് വരുന്ന ഞായറാഴ്ച സ്വീകരിക്കാൻ വരുമല്ലോ നമ്മുടെ ഈ മുഖ്യമന്ത്രി ഈ കപ്പലിനെ സ്വീകരിക്കാൻ എത്തുന്നു നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ എന്തിനു സമരം ചെയ്തു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ നിങ്ങൾ സമരം ചെയ്തത് 6500 കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് 6500 കോടി രൂപയുടെ പദ്ധതിയാണത് ആ പദ്ധതിയാണ് നിങ്ങൾ 6500 കോടി രൂപയുടെ അഴിമതിയായി കണ്ടത് ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന പരിണിതപ്രജ്ഞനായ ഒരു മുഖ്യമന്ത്രിയെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇനിയും 10 വർഷങ്ങൾ കഴിയുമ്പോൾ കേരളമെന്ന് പറയപ്പെടുന്ന ഈ തുറമുഖം കേരളമെന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനത്തെ ഈ തുറമുഖം വലിയ വികസന സാധ്യതകൾ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ വികസനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നേട്ടമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ ആ ജനങ്ങൾക്ക് ഈ പദ്ധതി കൊണ്ട് നേട്ടമുണ്ടാകണമെന്ന് തന്നെയാണ് ആ 2011 ഇവിടം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി ചിലപ്പോൾ മനസ്സിൽ കണ്ടത് ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മാത്രമാണ് പറയുന്നത് അതിനോടൊപ്പം നിന്നിട്ടുള്ള മറ്റു മന്ത്രിമാരെയൊക്കെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിൽ അഴിമതി ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മന്ത്രിസഭയിൽ അഴിമതി ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യം പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണ് അന്ന് ആ ഉമ്മൻചാണ്ടിക്കെതിരെ സമരം ചെയ്ത വ്യക്തിയാണെന്ന് ഉദ്ഘാടകനായി എത്തുന്നത് എന്നുള്ള വിരോധാഭാസമാണ് നാണം കെട്ടവൻ്റെ ആസനത്തിൽ ആല് മുളച്ചാൽ അതും ഒരു തണലാകുമെന്ന് പറയുന്നത് പോലെ ഇവർക്കൊക്കെ എന്ത് സമരം എന്ത് അഴിമതി അല്ലെങ്കിൽ എന്ത് ഈ നട്ടല് അതുകൊണ്ട് നട്ടലുണ്ടെങ്കിൽ നാണമുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു സമരം ചെയ്തവർ ആ നിലപാട് നിൽക്കുമായിരുന്നു ഒരു നിലപാടുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് CPM എന്നും ഒരു നിലപാടും ഒരു തരത്തിലും അഭിമാനവുമില്ലാത്ത നേതാവാണ് പിണറായി എന്നും തെളിയിക്കുകയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ യാഥാർത്ഥ്യമാകലിലൂടെ